വചന വയലിലെ ബൈബിളിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന സംഭവം യാക്കോബിൻ്റെ അനുഗ്രഹം. ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായത്തിൽ പരാമർശിക്കുന്ന യാക്കോബിൻ്റെ അനുഗ്രഹം എന്ന സംഭവമാണ് വിഷയഭവിക്കുന്നത്. ദൈവം യാക്കോബിനെ കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് അനുഗ്രഹിച്ചു, നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി മാറ്റും, നിന്നിൽ നിന്നും ഒരു ജനതതി പുറപ്പെടും. ഈ അനുഗ്രഹം സമൃദ്ധമായി മാറി അവന് 12 മക്കൾ ഉണ്ടായി. ഈ 12 മക്കളാണ് ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങൾ. തൻ്റെ അന്ത്യസമയമായപ്പോൾ തൻ്റെ മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് അവരെ അനുഗ്രഹിക്കുന്ന വിവരണമാണ്. ഉൽപ്പത്തി 49:1-28 വരെയുള്ള ഭാഗത്ത് വിവരിക്കുന്നത് ഓരോരുത്തരിലൂടെ കടന്നു പോകാം. ഒന്നാമതായിട്ട് യാക്കോബ് അനുഗ്രഹിക്കുന്നത് മകൻ റൂബനെയാണ്. കാരണം അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ്. എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലവുമാണ് നീ. അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപിലാണ്. വെള്ളം പോലെ അസ്ഥിരമായ നീ ഒരിക്കലും വാഴുകയില്ല. ചെയ്ത പ്രവൃത്തികളെ വ്യക്തമായി ഉൾച്ചേർത്തുകൊണ്ട് അവനെ അനുഗ്രഹിക്കുന്ന പിതാവിനെയാണ് കാണുന്നത്. യാക്കോബിൻ്റെ 2-3 മക്കളെക്കുറിച്ച്, ശിമയോനെക്കുറിച്ചും ലേവിയെക്കുറിച്ചും 5 വാക്യം പറയുന്നു, നിങ്ങൾ കൂടപ്പുറപ്പുകളെ പോലെയാണ്, പക്ഷേ നിങ്ങൾ അക്രമത്തിൽ മുൻപന്തിയിലാണ്, ഗൂഢാലോചനയിൽ മുൻപന്തിയിലാണ്, കൊലയിൽ മുൻപന്തിയിലാണ്, ക്രൂരതയിൽ മുൻപന്തിയിലാണ്. നിങ്ങളോടൊപ്പം എൻ്റെ അരുവി ഉണ്ടാവുകയില്ല. ദുഷ്ടതകളോടൊപ്പം കൂട്ടുനിൽക്കാത്തവനാണ് ദൈവാരൂപി എന്ന് യാക്കോബ് തൻ്റെ 2-3 മക്കളായ ശിമയോനോടും ലേവിയോടും പറയുന്നു. ദുഷ്ടത ദൈവം വെറുക്കുന്നു. യാക്കോബിൻ്റെ 4 പുത്രനായ യൂദയെക്കുറിച്ച് പറയുന്നു, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈകൾ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിന്റെ സഹോദരന്മാർ നിന്റെ മുമ്പിൽ ആദരവോടെ നിൽക്കും. യൂദയെക്കുറിച്ച് പറയുന്നു, യൂദ ഒരു സിംഹകുട്ടിയാണ്, എൻ്റെ മകനെ നീ ഇരയിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടക്കുന്നു, അവനെ ഉണർത്തുവാൻ ആർക്കും ധൈര്യമുണ്ടാവുകയില്ല. ധീരനായ യോദ്ധാവായ യൂദ എന്നും സധൈര്യം തൻ്റെ ഇംഗിതത്തിനും ജീവിച്ചവനാണ് എന്ന് യാക്കോബ് ഉണർത്തിക്കുന്നു. ചെങ്കോൾ യൂദായെ വിട്ടുപോവുകയില്ല. അധികാരത്തിൻ്റെ ദണ്ഡ് അവൻ്റെ സന്താന പരമ്പരയുടെ കൂടെ ഉണ്ടായിരിക്കും. അവൻ്റെ കണ്ണ് വീഞ്ഞിനേക്കാൾ ചമന്നിരിക്കും. അവൻ്റെ പല്ലുകൾ പാലുപോലെ വെടുത്തിരിക്കും. എപ്പോഴും ഉയർന്നു നിൽക്കുന്ന, ഉണർന്നു നിൽക്കുന്ന, കരുത്തോട് നിൽക്കുന്ന അധികാരിയായ ഒരു രാജാവായി അവനും അവൻ്റെ പരമ്പരയും നിലനിൽക്കുമെന്ന് യാക്കോബ് യൂദായെ അനുഗ്രഹിക്കുന്നു. 5 സെബിലോൺ, അവൻ കടൽ തീരത്ത് താമസിക്കും, കപ്പൽ യാത്രക്കാർക്ക് അവൻ വഴികാട്ടിയും സഹായിയായി. സീദോൻ വരെയായിരിക്കും അവൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാണ് യാക്കോബ് സെബിലോണിനെ അനുഗ്രഹിച്ചത്. 6 ഇസ്സാക്കറിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, നീ കരുത്തുറ്റ ഒരു കഴുതയായിരിക്കും. വചനം പറയുന്നു, വിശ്രമസ്ഥലം നല്ലതും ദേശം മനോഹരമെന്നും അവൻ കണ്ടു. അതുകൊണ്ട് അവൻ ചുമട് കയറ്റാൻ ചുമൽ കുനിഞ്ഞുകൊടുത്തു, കൂലി ചെയ്യുന്ന ഒരു ദാസനായി നീ കഴിയും. ഒരു ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു ഗോത്രം നിന്നിൽ നിന്നും രൂപപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്
യാക്കോബ് ഇസാക്കറിനെ അനുഗ്രഹിക്കുന്നു. ഏഴാമത്തെ പുത്രനായ ദാൻ, ദാനിനെ കുറിച്ച് വചനം പറയുന്നത്, ഇസ്രയേലിലെ മറ്റു ഗോത്രങ്ങളെ പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം വിധിക്കും. അവന്റെ സവിശേഷത ഇവിടെ പറയുന്നു, ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും. വളരെ വിവേകത്തോടുകൂടി കരുതലുള്ളവനായി കഴിയുന്നവനായിരിക്കും ദാൻ എന്ന് വിവക്ഷ. എട്ടാമനായ ഗാദിനെ കുറിച്ച് ദൈവാശ്രയമുള്ളവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വചനം പറയുന്നു, കർത്താവ് ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു. ഗാദിനെ കവർച്ചക്കാർ ആക്രമിച്ചു എങ്കിലും അവൻ അവരെ അതിജീവിച്ച് മുന്നേറുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനായിട്ട് ഗാദിനെ അനുഗ്രഹിക്കുന്നു. ഒൻപതാമനായ ആശേറിനെ കുറിച്ച് പറയുന്നു, വചനം പറയുന്നു, ആശേറിന്റെ ആഹാരം സമ്പന്നമായിരിക്കും, അവൻ രാജകീയ വിഭവങ്ങൾ വിളമ്പുന്നവനാണ്. ഭക്ഷ്യസമൃദ്ധിയുടെ അനുഗ്രഹമാണ് യാക്കോബ് ആശേറിന് നൽകിയത്. പത്താമനായ നഫ്താലിയെ കുറിച്ച് പറയുന്നു, സ്വച്ഛന്ദം ചലിക്കുന്നൊരു പേടമാനാണ് നഫ്താലി, അവൻ മൃദുല വാക്കുകൾ സംസാരിക്കുന്ന ശാന്ത ഹൃദയം എന്ന് പറഞ്ഞാണ് അവനെ യാക്കോബ് അനുഗ്രഹിച്ചത്. പതിനൊന്നാമനായ ജോസഫിനെ കുറിച്ച് വളരെ ശക്തമായ ഭാഷയിലാണ് യാക്കോബ് പറഞ്ഞനുഗ്രഹിക്കുന്നത്. ജോസഫ് നീരുറവയ്ക്കെതിരെ നിൽക്കുന്ന സമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിന്മേലെ പടർന്നു കിടക്കുന്നു. വില്ലാളികൾ അതിനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അതിനെതിരെ അമ്പയുകയും ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് തറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെയും അബ്രാഹത്തിൻ്റെയും ദൈവം തുണയായി സർവശക്തനായ ദൈവം എന്നും അവനോട് കൂടി ഉണ്ടാകും, അവനെ അനുഗ്രഹിക്കും. പന്ത്രണ്ടാമൻ ബെഞ്ചമിൻ, ആർത്തിയുള്ള ഒരു ചെന്നായാണ് ബെഞ്ചമിൻ. അവൻ രാവിലെ ഇര വിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച വസ്തു പങ്കിടുകയും ചെയ്യുന്നു. തിന്നാനും കുടിക്കാനും ആർമാദിക്കാനുമായി പിറന്നവനാണ് ബെഞ്ചമിൻ എന്നുള്ള ഒരു ടൈറ്റിലാണ് യാക്കോബ് തൻ്റെ ഇളയ പുത്രനായ ബെഞ്ചമിന് നൽകിയിരിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞാണ് അവനെ അനുഗ്രഹിച്ചത്. ഈ 12 പേരിൽ നിന്നാണ് യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾ, ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലുള്ള അനുഗ്രഹം നൽകി യാക്കോബ് പിതാക്കന്മാരോടൊപ്പം.